ദുനിയാവിൽ എത്ര കറുത്തിരുന്നാലും മരിക്കണ സമയത്ത് എങ്ങനെ മരിക്കണം? മുഖമെല്ലാം പ്രകാശിച്ച് മരിക്കണം. അങ്ങനെ മരിക്കണമെങ്കിൽ നാല് കാര്യം. ഈ നാല് കാര്യങ്ങൾ ഇൻഷാല്ലാ ഒരു 11-11 കാലിനുള്ളിൽ നമുക്ക് പറഞ്ഞ് ഇൻഷാല്ലാ വിട പറയണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എണ്ണിക്കോ. ഒന്ന്, പഠിക്കല്ലേ പഠിക്കല്ലേ ഉറപ്പല്ലേ എന്നൊരു ഇൻഷാല്ലാ പറ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ. ആദരവാകുന്ന പ്രവാചകൻ എന്റെ പ്രിയമുള്ളവരെ മദീനത്തെ പള്ളികളിലേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, സഹാബ മരിക്കുമ്പോ ഈമാനോടെ മരിക്കണോ ഇഖ്ലാസോടെ മരിക്കണോ അദബോടെ മരിക്കണോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ ചാരത്തേക്ക് സഹാബത്തിന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, മരിക്കണം നബിയേ, പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കണം നബിയേ, ഈമാനോടെ മരിക്കണം നബിയേ. മദീനയുടെ നായകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, നാല് കാര്യങ്ങള് ചെയ്യേണ്ടതാണ്. സഹാബ സദാ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാ, ഏതാണ് നബിയേ, ഏതാണ് റസൂലേ? മദീനയുടെ നായകനാകുന്ന നബി തങ്ങള് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഒന്നാമത്തേതാ എഴുതിയെടുക്കാൻ പറ്റുന്നവരതാ എഴുതിയെടുക്കുക. ആരെങ്കിലും ഒരാൾ ഖുർആൻ പഠിച്ചാൽ, ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനെ ആദരിച്ചാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനെ ബഹുമാനിച്ചാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിന്റെ അഹ്ലുകാർ ഹൃദയത്തോടെ പ്രിയപ്പെട്ടവരെ ചേർത്തു പിടിച്ചാൽ, അലിമീങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഖുർആൻ ഓതിക്കോ, ഖുർആനിനെ സ്നേഹിച്ചോ, ഖുർആനിനെ ബഹുമാനിച്ചോ, ഖുർആനിനെ ആദരിച്ചോ, ഖുർആനിനെ എന്നെ പ്രിയമുള്ളവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ടാണ് പ്രിയമുള്ളവരോട് പറയുന്നത്, മക്കളെ ഖുർആൻ പഠിപ്പിച്ചോ, മക്കളെ ഹാഫിളാക്കിക്കോ, മക്കളെ ഹാഫിളത്താക്കിക്കോ. എന്നാ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? മദ്രസയിലേക്ക് മക്കളെ അതാ പറഞ്ഞു വിട്ടാൽ, മക്കളെ അതാ ഖുർആൻ പഠിപ്പിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? പഠിച്ചുകൊള്ളുക, കേട്ടുകൊള്ളുക. ആദരവാകുന്ന പ്രവാചകനന്റെ പ്രിയമുള്ളവരെ പറയുകയാ, അസ്രായീൽ കടന്നു വന്ന റൂഹ് പിടിച്ചാൽ എല്ലാവരും അതാ വിട പറയുകയാ, മരിക്കുകയാ. പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാ, ആശിഖ് ദാരിമി മരിച്ചിട്ടുണ്ട്, പള്ളിയിലെ ഖതീബ് മരിച്ചിട്ടുണ്ട്, പള്ളിയിലെ മുഅല്ലിമ മരിച്ചിട്ടുണ്ട്, കമ്മറ്റി ഭാരവാഹി മരിച്ചിട്ടുണ്ട്, നാട്ടിലെ ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ട് എന്നതാ വിളിച്ചു പറയുകയാ. പടച്ചവനെ, നിന്റെ ജനാസയുടെ ചാരത്തേക്ക് കൂട്ടുകാര് കടന്നു വരികയാ, കൂടപ്പറപ്പീങ്ങൾ കടന്നു വരികയാ, അയൽവാസികൾ കടന്നു വരികയാ, ശത്രുക്കൾ കടന്നു വരികയാ, സുഹൃത്തുക്കൾ കടന്നു വരികയാ, മാതാപിതാക്കൾ കടന്നു വരികയാ. ജനാസയുണ്ടല്ലോ, കുളിപ്പിക്കുകയാ. പടച്ചവനെ, കഫം പുടവയിൽ പൊതിയുകയാ, അത്രതാ പൂശുകയാ, എന്നിട്ടതാ സന്തൂക്കിലേക്ക് കയറ്റുകയാ, നീയതാ കരയുകയാ, വാപ്പാക്ക് കബറു പേടിയാണോ, ഉമ്മാക്ക് കബറു പേടിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഒരാളും നിന്നെ പരിഗണിക്കൂല. അവരതാ പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
എന്ന് പറഞ്ഞുകൊണ്ട് സന്തൂക്കിലുണ്ടല്ലോ കൈവക്കുകയാ ചുമക്കുകയാ പടച്ചവന്റെ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. പള്ളി കാണാത്തവനെ, പള്ളിയുടെ കാർപ്പറ്റ് കാണാത്തവനെ, നിന്റെ ജനാസയെന്ന പ്രിയപ്പെട്ടവരെ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയോ അവിടെ വെച്ചുകൊണ്ട് നമസ്കരിക്കുകയോ എന്നിട്ടതാ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അതുകൊണ്ടാണ് തഴവ ഉസ്താദ് പാടി പറഞ്ഞത്, കബറും കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്കു പകരോ മാളമ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. കബറെന്ന് പറയുമ്പോ, കബറെന്ന് കേൾക്കുമ്പോ, കബറിന്റെ ഫോട്ടോ കാണുമ്പോ, കബറിന്റെ വീഡിയോ കാണുമ്പോ അറിയാതെ കരയണമെന്റെ പ്രിയമുള്ള പെങ്ങളെ, അറിയാതെ കരയണമെന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ. എന്തെന്നറിയോ, പാമ്പുള്ള കബറാണ് അല്ലോ, തേലുള്ള കബറാണ് അല്ലോ, പുഴുക്കളുള്ള കബറാണ് അല്ലോ. എല്ലാവരും ആ കബറിനകത്ത് കിടക്കുമ്പോ മൂട് പലക വെക്കുകയാ, മണ്ണിങ്ങനെ വാരിയിടുകയാ, എല്ലാവരും അതാ പിരിഞ്ഞു പോകുകയാ, നീ അതാ കരയുകയാ, വേദനിക്കുകയാ, സങ്കടപ്പെടുകയാ. പടച്ചവനെ, നിന്റെ ശരീരമുണ്ടല്ലോ കബറിന്റെ പ്രിയമുള്ളവരെ ഇടുക്കുകയാ. പടച്ചവനെ, ഒന്നാമത്തെ ഊത്തതാ ഊതി കഴിയുമ്പോ എല്ലാവരും അതാ മരിക്കുകയാ, രണ്ടാമത്തെ ഊത്തൂതുമ്പോ എല്ലാവരും അതാ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുകയാ. ചെമ്പിന്റെ തറയാണ് അമ്മോ, കിലോമീറ്റർ കടക്കാന ദൂരെ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ തലയുടെ തൊട്ടുമുകളില് കടന്നു വന്നുകൊണ്ട് കത്തിച്ചൊലിക്കുകയാ. നീയതാ കരയുകയാ, നീയതാ വിറങ്കലിക്കുകയാ. വിയർപ്പിലെന്നെ പ്രിയപ്പെട്ടവരെ മുങ്ങിക്കുളിച്ചുകൊണ്ട് നീയതോ പടച്ചവനോടെന്നെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യുകയാ. സ്വർഗമാണോ നരകമാണോ, ഹൗദുൽ കൗസറാണോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ രണ്ടുപേരെ കടന്നു വരികയാ. പടച്ചവന്റെ പരലോകത്ത് രണ്ടുപേരെന്നെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാ. അവരുടെ പ്രത്യേകതയുണ്ടല്ലോ, അവര് പട്ടിന്റെ വസ്ത്രം ഇങ്ങനെ ധരിച്ചിരിക്കുകയാ. അവരുടെ തലയിൽ അതാ താജുൽ വഖാർ എന്ന് പറയുന്ന കിരീടം ഇങ്ങനെ ധരിച്ചിരിക്കുകയാ. അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, അള്ളാഹുവേ പടച്ചവനെ, തലയിൽ കിരീടം വെച്ച് വരുന്ന രണ്ടുപേര് അവരാരാണ്? അല്ലാ അവരാരാണ്? ആ സമയത്ത് അള്ളയതാ പറയുകയാ, ആരെന്നറിയോ? അതാരെന്നറിയോ? മക്കളെ ഖുർആന് പഠിപ്പിച്ചവരാ, പെൺമക്കളെ ഹാഫിദത്താക്കിയവരാ, അൽഹംദുലില്ലാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ആരെങ്കിലും ഖുർആനിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഖുർആനിനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, ഖുർആനിനെ ആദരിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മരിക്കുമ്പോ ഈമാനോടെ ഇസ്സത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ, ഖുർആനെ സ്നേഹിച്ചാൽ, അവർ ഇൻഷാഅല്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കും. ഒന്നാമത്തെ വിഭാഗം എന്ന ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഖുർആൻ പഠിക്കുന്നവരുണ്ടെങ്കിൽ, ഹാഫിദിന് പഠിക്കുന്നവരുണ്ടെങ്കിൽ എന്ന് കൈവക്കപ്പ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും? ഒന്ന്, രണ്ട്, മൂന്ന്, അവിടെണ്ടോ? നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഹാഫ് നിങ്ങളാകാൻ ഖുർആൻ മനഃപ്പാഠം പഠിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. മഅദല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. അനിപ്പ് ഇങ്ങോട്ട് വന്നപ്പോ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് എത്ര മക്കളാ? ഉസ്താദ് രണ്ടു മക്കളുണ്ട്, രണ്ടുപേരും അല്ലെ വഫിയൊക്കെ പഠിക്കുക. അള്ളാഹു സാലിഹത്താക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനുമായി ബന്ധപ്പെടുത്തണം, ഖുർആൻ പഠിക്കാൻ വിടണം. എന്നാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും പറയുന്നതാ ഉസ്താദേ എനിക്ക് ക്യാൻസറാ, ഉസ്താദേ പല ആളുകളും പറയുന്നത് ഉസ്താദേ ക്യാൻസറാ. അനിപ്പ് ഇങ്ങോട്ട് വന്നപ്പോ ഒരു ചെറുപ്പക്കാരനെ കണ്ടു, വല്ലാത്തൊരു സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഓനെ നട്ടലിൽ എന്റെ പ്രിയപ്പെട്ടവരെ ക്യാൻസർ, അള്ളാഹുവേ നീ ശമനം കൊടുക്കണേ. റഹ്മാനേ
ആഫിയത്ത് കൊടുക്കണേ റഹ്മാനേ, ദീർഘായുസ് കൊടുക്കണേ റഹ്മാനേ. ഞാൻ ആ സഹോദരനോട് ചോദിക്കുമ്പോ ഒൻ സങ്കടമൊന്നും ഇല്ല, പക്ഷെ ഓൻ്റെ ഉള്ളിന്റെ ഉള്ളറിൽ എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ അത് പറയുമ്പോ അല്ലാഹുവേ നീ കാമിലാകുന്ന ശമനം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറയാ, ഖുർആൻ പഠിക്കണം അല്ലെ. ചില ആളുകൾ പറയും ഉസ്താദെ മാരകമാകുന്ന രോഗങ്ങൾ ഞങ്ങൾക്കുണ്ട് ഉസ്താദെ, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ലിവർ രോഗമുണ്ടെന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. മോനെ ഏത് രോഗത്തിലും അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ എന്തുണ്ട്? ശമനമുണ്ട്, അതിനുള്ള ആയത്തുണ്ട്. മിക്ക ആളുകൾക്കും പരാതി ജോയിന്റുകൾക്ക് വേദന. എന്താ ജോയിന്റുകൾക്ക് വേദന? എല്ലാവരുടെയും പരാതി ഉസ്താദെ നിസ്കരിക്കാൻ പറ്റണില്ല, മുട്ടുമടങ്ങണില്ല, ബാത്റൂമിൽ ഇരിക്കാൻ പറ്റണില്ല, നടക്കാൻ പറ്റണില്ല, എഴയാൻ പറ്റണില്ല, കുനിയാൻ പറ്റണില്ല എന്ന് പല ആളുകളും പറയാറുണ്ട് അല്ലേ. ഞാൻ ഒരായത്ത് പറഞ്ഞാൽ ഓതുവോ? ഒരായത്ത് പറഞ്ഞു തന്നാൽ ഓതുവോ? ഖുർആനിൽ കൈവേദന, കാലുവേദന, മുട്ടുവേദന, ഈ വേദനകൾ മാറാൻ ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞിട്ടുണ്ട്. ഓതുവോ? ഓതുവോ? ഏതായത്തേതാ? സൂറത്തുൽ ദുഹ. ഏതാ? بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى മുഴുവനായിട്ട് ആരെങ്കിലും ഒരാൾ ഊതിയിട്ട് കിടക്കുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ തടവിയിട്ട് ഒന്ന് മന്ദിരിച്ചിട്ട് സ്വയം മന്ദിരിച്ചിട്ട് അവരുടെ ജോയിന്റുകളിൽ ഇൻഷാല്ലാ തടവിയാൽ നിങ്ങളുടെ അസുഖങ്ങൾക്ക്, ജോയിന്റുകൾക്ക് ശമനം ഉണ്ടാകുമെന്ന് ഒരു ചരിത്രം സാക്ഷിയാണ് അല്ലാഹു പഠിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാ പറയണേ, ഖുർആനിൽ എന്തിനും ഏതിനും മരുന്നുണ്ട്. ചില ആളുകൾ പറയും ഉസ്താദേ 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. എന്താ പറയണേ, 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. ഞാനൊരു ദുആ പറഞ്ഞു തരാം. ഖുർആനിൽ ഒരു മഹനീയമാകുന്ന ആയത്ത്, മലപ്പുറം ജില്ലയിലെ തിരൂരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട്. 9 കൊല്ലമായി കല്യാണം കഴിഞ്ഞു മക്കളില്ല. 9 കൊല്ലമായി കല്യാണം കഴിഞ്ഞു മക്കളില്ല. ഞാൻ 2 കൊല്ലം മോന്റെ നാട്ടിൽ വയത് പറയാൻ പോയവനാ. ആ 2 കൊല്ലം എന്നോട് വന്നിട്ട് പറഞ്ഞു ഉസ്താദേ എനിക്ക് മക്കളില്ല, ഉസ്താദേ ദുആ ചെയ്യണം. വാട്സപ്പിലും മൊബൈൽ ഫോൺ എടുത്ത് വിളിച്ചാലും ഒക്കെ പറയണത് ഉസ്താദേ മക്കളില്ല, മക്കളില്ലെന്നാ. കഴിഞ്ഞ ദിവസം എന്റെ കണ്ടപ്പോ ചങ്ങാതി കരഞ്ഞിട്ട് പറയും ഉസ്താദേ ഞാൻ നിങ്ങൾ പറഞ്ഞു തന്ന ആയത്ത് ചൊല്ലി ഉസ്താദേ അൽഹംദുലില്ലാ 10ാമത്തെ കൊല്ലമായപ്പോ എനിക്ക് നല്ല എന്റെ ഭാര്യ ഗർഭിണിയായി ഉസ്താദേ എന്നൊരു പാവപ്പെട്ട സഹോദരൻ പറയുമ്പോ ഞാൻ നിങ്ങളോട് പറയാ, ഒരായത്ത് പറഞ്ഞു തരാം. 10 കൊല്ലമായി മക്കളില്ലാത്തവര്, 5 കൊല്ലമായി മക്കളില്ലാത്തവര് അല്ലെ. ചില ആളുകളൊക്കെ പറയും ഉസ്താദെ 25 വയസ്സായി മൂക്കിൽ പല്ല് മുളച്ചു ഉസ്താദേ എനിക്ക് നല്ലൊരു ഭാര്യ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്ന ചില ചെറുപ്പക്കാരുണ്ട്. ഈ ഒരു ആയത്ത് ഇൻഷാല്ലാ നിങ്ങൾ കൽപറഞ്ഞിട്ട് ഓതിയാൽ അപ്പുറത്തെ താത്ത വരൂല, നല്ലൊരു ഭാര്യയെ നിങ്ങൾക്ക് ഇൻഷാല്ലാ അല്ലാഹു നൽകും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഓതുവോ? ഓതുവോ? ഏതാ ആയത്തേതാ? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു യദാ പറയുകയാ, 6000ത്തോളം ആയത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനാ, 114 സൂറത്തുകളുള്ള, 25 പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന, ഒരുപാട് അഹ്കാമുകളുള്ള, ഒരുപാട് അഖ്ബാറുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു യദാ പറയുകയാ, എഴുതിയെടുക്കാൻ പറ്റുന്നവരെ പ്രിയമുള്ളവരെ എഴുതിയെടുക്കുക, കാണാപാഠം പഠിക്കാൻ പറ്റുന്നവര് അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ പഠിച്ചുകൊള്ളുക, പഠിച്ചവനെ ലൈവിലൂടെ കേട്ടുകൊണ്ട് പഠിക്കാൻ പറ്റുന്നവര് അങ്ങനെ കഥാ പഠിച്ചുകൊള്ളുക, ഉസ്താദന്മാരോട് ചോദിച്ചു പഠിക്കാൻ പറ്റുന്നവര് അങ്ങനെ കഥാ പഠിച്ചുകൊള്ളുക. ഏതെന്നറിയോ? ഏതെന്നറിയോ? 5 കൊല്ലമായി മക്കളില്ല, 10 കൊല്ലമായി മക്കളില്ല, നല്ലൊരു ഭർത്താവില്ല, ഭർത്താവ് കള്ളു കുടിക്കുന്നവനാ. ഉസ്താദേ കുടുംബ ജീവിതത്തില് ഖൈർ വേണമെന്ന് പറയുന്നവരോട് പറയുകയാ, ഏതാണ് ദുആ എന്നറിയോ? ഏതാണ് ആയത്തെന്നറിയോ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ, 5 വക്തത്തിന് ശേഷം എന്റെ പ്രിയമുള്ളവരെ ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ആരെങ്കിലും ഒരാ ഓതിക്കഴിഞ്ഞാൽ
ودياتنا قرة عين واجعلنا للمتقين إماما ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ഈ പറയുന്ന ദിക്റുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ കുടുംബ ജീവിതത്തില്, അവന്റെ മക്കളില്, അവന്റെ ദാമ്പത്യ ജീവിതത്തില് അല്ലാഹുവിന്റെ പ്രിയമുള്ളവരെ ബറക്കത്ത് തരുമെന്ന് പറയുമ്പോ നാദാ ബറക്കത്ത് തരണ അല്ലാ, കബൂലാകണ അല്ലാ. ഒരു തവണ കൂടി എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആമീൻ പറഞ്ഞു. നിറഞ്ഞിരിക്കുന്നവരെ, ഇന്നത്തെ രാത്രിയുണ്ടല്ലോ അസ്രായിലിന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നാൽ അല്ലാഹുവേ ഈ ദുനിയാവ് നമുക്ക് നഷ്ടമാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, കരഞ്ഞുകൊണ്ട് ആമീൻ പറഞ്ഞു. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ ودياتنا قرة عين واجعلنا للمتقين إماما ഇവിടെ ഇരിക്കുന്ന പാവങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, അനുഗ്രഹങ്ങൾ കൊടുക്കണേ അല്ലാ, മക്കളൊരു ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഖുർആനെ പ്രണയിച്ചോ, ഖുർആനെ ഇഷ്ടപ്പെട്ടോ, ഖുർആനെ ആദരിച്ചോ, അവനുണ്ടല്ലോ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന ഒന്നാമത്തെ വിഭാഗമാ. ഒരു ചരിത്രത്തിലേക്ക് കടക്കാൻ പോകുകയാ, ഏതെന്നറിയോ, ഏതെന്നറിയോ പെങ്ങളെ, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ തങ്ങളെന്ന് പറഞ്ഞാൽ ആരാ, ഖബർ കണ്ടാൽ കരയുമല്ലോ ഉസ്മാൻ, ഉസ്മാൻ തങ്ങള് ഖബർ കണ്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ കരയുമല്ലോ. ഉസ്മാൻ തങ്ങള് ഒരു ഖബറിന്റെ ചാരത്തുകൂടെ കടന്നു പോയപ്പോ ഉസ്മാൻ തങ്ങളതാ കരയുകയാ. സഹാബത്ത് കടന്നു വരികയാ, ഉസ്മാൻ തങ്ങളോട് ചോദിക്കുകയാ, എന്തിനാ കരയുന്നത്, എന്തിനാ നൊമ്പരപ്പെടുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്. ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ ഉസ്മാൻ തങ്ങളുണ്ടല്ലോ പറയുകയാ, ആരടി മണ്ടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് ഈ ഉസ്മാനുണ്ടല്ലോ കിടന്നു കഴിഞ്ഞാൽ കൂട്ടുകാരില്ല, കൂടെ പറപ്പില്ല. ഉസ്മാൻ തങ്ങൾ ഖലീഫയായപ്പോ ഉസ്മാൻ തങ്ങളെ കൊല്ലോർ, ഉസ്മാൻ തങ്ങളെ വകവരുത്തോർ ശത്രുക്കളെ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ വീടിന്റെ വാതിലിന്റെ പ്രിയമുള്ളവരെ അടച്ചിടുകയാ, കുറ്റിയിടുകയാ, ശത്രുക്കളാ വീടിന്റെ വാതിക്കല് വന്ന് കാത്തു നിൽക്കുകയാ, ഊരിപ്പിടിച്ച കടാരയെടുക്കുകയാ, തീപ്പന്തമെടുക്കുകയാ, വാളുകൾ എടുക്കുകയാ, പരിചകൾ എടുക്കുകയാ. ഉസ്മാനെ കൊല്ലണമല്ലോ, ഉസ്മാനെ ആക്രമിക്കണമല്ലോ, ഉസ്മാനെ തകർക്കണമല്ലോ ശത്രുക്കൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ സുജൂദിന് കിടന്നു കൊണ്ട് ദുആ ചെയ്യുകയാ, അല്ലാ എന്റെ പ്രിയപ്പെട്ട പ്രിയതമന് പാവമാണ് അല്ലോ, രക്ഷിക്കണേ അല്ലോ, ഖലീഫയാണ് അല്ലാ. ഉസ്മാൻ തങ്ങൾ പതറുന്നില്ല, ഉസ്മാൻ തങ്ങൾ തളരുന്നില്ല, ഉസ്മാൻ തങ്ങൾ പടച്ചവനെ സുന്നത്ത് നോമ്പ്, ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നോമ്പെടുക്കുകയാ. ഒന്നാമത്തെ ദിവസമുണ്ടല്ലോ ഇബാദത്ത് ചെയ്യുകയാ, മഗ്രിബിന്റെ സമയമാകുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോ നോമ്പ് തുറക്കാന് ഭക്ഷണമില്ലോ, കുടിക്കാന് വെള്ളമില്ലോ, കഴിക്കാന് പഴങ്ങളില്ല. ഉസ്മാൻ തങ്ങളുണ്ടല്ലോ ഈ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരികയാ, മഗ്രിബിന്റെ സമയമാകുകയാ, കഴിക്കാന് ഭക്ഷണമില്ലോ, കുടിക്കാന് വെള്ളമില്ലോ, കഴിക്കാന് പഴങ്ങളില്ല. മൂന്നാമത്തെ ദിവസം അതാ
കടന്നു വരികയാ, സുമാരി ഞങ്ങൾ നോമ്പെടുക്കുകയാ. പടച്ചവനേ, മൂന്നാമത്തെ ദിവസമാകുമ്പോ, മഗരിബിന്റെ സമയമാകുമ്പോ, ദാരിദ്ര്യമാ സുമാരി ഞങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, പടച്ചവനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാ, എന്റെ പ്രിയപ്പെട്ട പ്രിയതമന് നോമ്പാണ് അല്ലോ, പരീക്ഷിക്കല്ല അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ ഉസ്മാന് ഞങ്ങള് കയ്യിലേക്ക് ഖുർആൻ എടുക്കുകയാ. ഉസ്മാന് ഞങ്ങള് കയ്യിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ എടുക്കുകയോ, എന്നിട്ടതാ മനോഹരമാകുന്ന രീതിയില് ഖുർആൻ ഓതുകയാ. മനോഹരമാകുന്ന ശബ്ദത്തിന്റെ ഉടമയെ സയ്യിദുനാ ഉസ്മാന് ഇബ്നു അഫ്ഫാൻ, ഉസ്മാന് തങ്ങൾ ഖുർആൻ ഓതുമ്പോ ഭാര്യ ഇങ്ങനെ ചാരത്തേക്ക് കടന്നു വരികയാ. ഉസ്മാന് തങ്ങളുടെ ശബ്ദമുണ്ടല്ലോ വീടിന്റെ പുറത്തേക്ക് കടന്നു ചെല്ലുമ്പോ, ശത്രുക്കളതാ വീടിന്റെ വാതിലിന്റെ പ്രിയമുള്ളവര് പൊളിക്കുകയാ, തകർക്കുകയാ, വീടിന്റെ അകത്തേക്ക് കയറി വരികയാ, ഊരിപ്പിടിച്ച കടാര എടുക്കുകയാ. ഉസ്മാന് തങ്ങളെ വെട്ടാൻ പോകുമ്പോ ഉസ്മാന് തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ ശത്രുക്കളുടെ കരങ്ങളിലേക്ക് പിടിക്കുകയാ. കൊല്ലല്ലേ, അക്രമിക്കല്ലേ, കൊല്ലാൻ പാടില്ല, ശത്രുക്കളാ വാളെടുക്കുകയാ. ഉസ്മാന് തങ്ങളുടെ ഭാര്യയുടെ കൈകൾ എന്റെ പ്രിയപ്പെട്ടവരെ അറുത്തു കളയുകയാ. ഉസ്മാന് തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ വിട പറയുകയാ. ഇതൊന്നും അറിയാതെ ഖുർആൻ ഓതുമ്പോ ഉസ്മാന് തങ്ങളുടെ ചാരത്തേക്ക് ഊരിപ്പിടിച്ച വാളുമായിട്ട് ശത്രുക്കളെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. എന്നിട്ടതാ ഉസ്മാന് തങ്ങളുടെ വയറ്റിലേക്ക് ഊരിപ്പിടിച്ച കടാരയുണ്ടല്ലോ കൊത്തുകയാ. ഉസ്മാന് തങ്ങൾ മരിക്കുകയാ. ഒരു പർവ്വതം ഇങ്ങനെ തകരുന്നത് പോലെ, ഒരു മല ഇങ്ങനെ തകരുന്നത് പോലെ ഖുർആൻ ഇങ്ങനെ നെഞ്ചത്തോടെ ചേർത്ത് പിടിച്ചിട്ട് ഉസ്മാന് തങ്ങൾ താഴത്തേക്ക് വീഴുകയാ. അല്ലാഹുവേ പുഞ്ചിരിക്കുകയാ. എന്നിട്ടതാ പറയുകയാ, എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാന് തങ്ങള് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയല്ലോ. എന്തുകൊണ്ടാ? അവര് ഖുർആനിനെ പ്രണയിച്ചവരാ, അവര് ഖുർആനിനെ ആദരിച്ചവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആനിനെ പ്രണയിച്ചോ, ഖുർആനിനെ ആദരിച്ചോ, അൽഹംദുലില്ലാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ കഴിയുന്നതാ. ഉസ്മാന് തങ്ങള് ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചപ്പോ മരിക്കുമ്പോ ഹീമാനോട് മരിച്ചെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ വരുതുമ്പോ, അല്ലാഹുവേ ആ ഖുർആനിനെ പ്രണയിച്ചു മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ഞാൻ ചോദിക്കട്ടെ, എല്ലാ ദിവസവും ഒരു പേജ് ഖുർആനെങ്കിലും ഓതുന്നവരുണ്ടെങ്കിൽ എന്ന് കൈപൊക്കിയപ്പ അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പേജെങ്കിലും ഓതാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരായത്തെങ്കിലും ഇൻഷാല്ലാഹ് നമ്മളെ കൊണ്ട് ഓതാൻ കഴിയണം. അല്ലാഹു ഹീമാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെയും നിങ്ങളുടെ ഒക്കെ ആഗ്രഹം ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളെ കിനാബിൽ കാണുക അല്ലേ. ഞാൻ ചോദിച്ചു മദീന കാണാത്തവരുണ്ടോ എന്ന് ചോദിച്ചപ്പോ എത്രയോ സാധുക്കൾ അവിടെ ചവനെ കൈമുക്കി. റഹ്മാനെ, അടുത്ത റബീഉൽ അവ്വലിന് മുമ്പ് മദീന കാണാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റബ്ബേ. ഉംറ ചെയ്യാൻ നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റബ്ബേ. ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം, അത് ചൊല്ലിയാൽ ഉംറയും ചെയ്യാം, റസൂലുള്ളാഹി കിനാവിൽ കാണാൻ കഴിയും. ചൊല്ലുവോ? എന്നാ ചൊല്ലുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പോ നോക്കട്ടെ. ഇൻഷാല്ലാ ഒരു 11 മണിയാകുമ്പോ സൂറത്ത് പറയും, അതുവരെ ഇൻഷാല്ലാ ഇരുന്നാൽ പറഞ്ഞു തരും. അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സൂറത്ത്, ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അവർക്ക് റസൂലുള്ളാഹി കിനാവിൽ കാണാനും കഴിയും, ഉംറ ചെയ്യാനും കഴിയും. നമ്മൾ പറയും, ഉസ്താദേ എന്റെ ഭർത്താവ് ഓട്ടോ ഓടിച്ച് ജീവിക്കണമനാ ഉസ്താദേ, എന്റെ ഭർത്താവിന് 80,000 രൂപ എനിക്ക് തരാനില്ല ഉസ്താദേ. മോളെ, പൈസ ഇല്ലാത്ത എത്ര ഉസ്താദന്മാർ 5-6 പെട്ട ഉംറ ചെയ്യണം. 10,000-12,000 രൂപ ശമ്പളമുള്ള ഉസ്താദന്മാര് 1,000-2,000 ശേഖരിച്ച് വെച്ചിട്ട് 2-3 പെട്ട ഉംറ ചെയ്യണം എത്ര ഉസ്താദന്മാര്. അപ്പൊ ഇൻഷാല്ലാ പൈസയല്ല വലുത്, തൗഫീഖാണ് വലുത്. അള്ളാഹുവേ ആ മദീന കാണാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഖുർആൻ ഓതുന്നവരും മരിക്കുമ്പോ എങ്ങനെ മരിക്കും?
എങ്ങനെ മരിക്കും? ഈമാനോടെ പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഉസ്താദ് ഞാൻ മരിക്കൂല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിലും നിന്നിച്ചേ, ഉസ്താദ് ഞാൻ മരിക്കൂല മരിക്കൂല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിലും നിന്നിച്ചേ. കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് വാങ്ങിന് പോയിട്ട് ചോദിച്ചു, മരിക്കും മരിക്കുമെന്ന് മരിക്കുമെന്ന് ഉറപ്പില്ല, ഞാൻ മരിക്കൂല എന്ന് ഉറപ്പുള്ളവരെ എണ്ണീക്കാൻ പറഞ്ഞു. നോക്കുമ്പോ ഒരു ചെറിയ പൈതൽ ഇങ്ങനെ എണ്ണീച്ചിരിക്കാം, ചെറിയൊരു പൈതൽ എണ്ണീച്ചിരിക്കാം. ഞാൻ അവനോട് ചോദിച്ചാൽ എന്താ എണ്ണീച്ചേ? മനസ്സിലായി ഉസ്താദ്, എന്താ പറഞ്ഞ മനസ്സിലായി ഉസ്താദ്. അപ്പൊ ഞാൻ പറയാ, മരിക്കൂല ഉസ്താദ് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും നിന്നിച്ചപ്പ, ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. കാരണം എന്തേ, നമ്മുടെ പള്ളിയിലെ മീസാങ്കല് നമുക്ക് സാക്ഷിയാ. അല്ലാഹുവേ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ അവനെ മരണത്തിന് മൂന്നടയാളമുണ്ട്. എന്താ മരണത്തിന് മൂന്നടയാളമുണ്ട്? ഒന്ന്, ഒന്ന് ശരീരത്തിൽ നര ബാധിച്ചിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ, അത് മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട, നോക്കണ്ട. ശരീരത്തിൽ നര ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മരണത്തിന്റെ ഒന്നാമത്തെ അടയാളമാണ്. എങ്ങനത്തെ നരയാ ഉസ്താദേ? എന്നോടൊരു ഒരു ചെറിയ കുട്ടി വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞ, ഉസ്താദേ ഞാൻ യൂട്യൂബിൽ ഒരു വയല് കേട്ടു ഉസ്താദ്, നിങ്ങൾ ഞാൻ ചെയ്ത് വയലാ കേട്ടെ ഉസ്താദേ, നരച്ച് വരക്കം മരിക്കുമെന്നാണല്ലോ ഉസ്താദേ പറഞ്ഞേ. എനിക്കൊരു 12 വയസ്സേ ഉള്ളൂ ഉസ്താദേ, ഞാൻ മരിച്ചു. ഒരു പാവപ്പെട്ട സഹോദരി പറഞ്ഞു, ചെറിയ പുന്നുമോള, ഇന്ന് എന്റെ ഫോണിൽ ചിലപ്പോ ആ വോയിസ് റെക്കോർഡ് ഉണ്ടാവും. ഉസ്താദേ എനിക്ക് 12 വയസ്സല്ലേ ഉള്ളൂ ഉസ്താദേ, എന്റെ മുടി നരച്ചു ഉസ്താദേ, ഞാൻ മരിക്കാനായോ എന്നൊരു സാധുവായ സഹോദരി ചോദിക്കും. അതല്ലോ പറയണേ, ഒരു പ്രായമാകുമ്പോ ശരീരത്തിന്റെ മുടിയൊക്കെ ഒന്ന് നരക്കും. അപ്പോഴും ചില ഹാജിയാക്കാൻ ഡൈ ചെയ്തിട്ടാ പോണേ. അല്ലാഹു കാത്തിരിച്ചിക്കട്ടെ, അല്ലാഹീമ നൽകട്ടെ. മോനെ മോനെ എത്ര ഡൈ ചെയ്താലും ഇസ്രായേൽ വന്ന് പിടിച്ചോണ്ട് പോകും, അല്ലാഹു കാത്തിരിച്ചിക്കുമാറാവട്ടെ. രണ്ട്, രണ്ട് മുതുക് വളഞ്ഞവരുണ്ടെങ്കിൽ എഴുതി വെച്ചോ, അത് മരണത്തിന്റെ രണ്ടാമത്തെ അടയാളമാണ്. എന്താ മുതുക് വളഞ്ഞവരുണ്ടെങ്കിൽ, എന്റെ ശരീരം വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മരണത്തിന്റെ രണ്ടാമത്തെ അടയാളമാണ്. മൂന്ന്, മൂന്ന് നിരന്തരമാകുന്ന അസുഖങ്ങൾ നിനക്കുണ്ടെങ്കിൽ ആശുപത്രി വീട്, വീട് ആശുപത്രി, ഡോക്ടർമാരും നഴ്സുമാരും അല്ല അറ്റൻഡർമാരും അല്ല പറയണേ, നിരന്തരമായി രോഗങ്ങളുള്ളവർ, അല്ലാഹുവേ അതും മരണത്തിന്റെ മൂന്നാമത്തെ അടയാളമാണ്. അല്ലാഹുവേ നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മൂന്നടയാളമുള്ളവർ വല്ലാത്ത സൗഭാഗ്യവന്മാര്. ഈ മൂന്നടയാളമുള്ളവര് നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞു. കാരണം എന്തേ, അത്രയും നാൾ ഹറാം ചെയ്തവന്റെ മുടി ഒന്ന് നരച്ചപ്പോ ഒരു ചിന്ത വന്നു, റബ്ബേ ഞാൻ മരിക്കാനായി. അത്രയും നാള് സീരിയൽ കണ്ട് താത്താക്ക് നിരന്തരമാകുന്ന അസുഖം വന്നപ്പോ താത്ത മനസ്സിലാക്കി, പഠിച്ചവനെ പാരിജാതത്തിലെ ദീപ്തി മരിച്ചു, റഹ്മാനെ ഞാനും മരിക്കും, അതുകൊണ്ട് അള്ളാഹുവേ എന്തായാലും ഇനി ഞാൻ നന്നാകുമെന്ന് പറഞ്ഞൊരു തീരുമാനം അസുഖം വരുമ്പോ താത്ത എടുക്കും. അള്ളാഹുവേ പഠിച്ചവനെ മുതുകു വളയുമ്പോ ചില സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് ഒരു തീരുമാനം എടുക്കും, അള്ളാഹുവേ ഞങ്ങൾ ഇനി തെറ്റ് ചെയ്യില്ല മരിക്കാനായി. അത്രേ ഉള്ളൂ ജീവിതം. ജീവിതം ഏത് വെന്റിലേറ്ററിന്റെ അകത്ത് നീ കിടന്നുറങ്ങിയാലും, ഏത് ഐസിയുവിന്റെ അകത്ത് നീ കിടന്നുറങ്ങിയാലും, ഏത് മണിമാളികയുടെ അകത്ത് നീ കിടന്നുറങ്ങിയാലും, ഏത് കാറിന്റെ അകത്ത് നീ സഞ്ചരിച്ചാലും, ഏത് വിമാനത്തിൽ നീ സഞ്ചരിച്ചാലും, ഏത് വയലിന്റെ സദസ്സിൽ നീ ഇരുന്നാലും, ഏത് പള്ളിക്കകത്ത് നീ ഇരുന്നാലും, എന്റെ പ്രിയപ്പെട്ടവരെ നിന്നെ അനുവാദമില്ലാതെ കൊണ്ടുപോകുന്ന കരുതിയിരുന്നോ? നിന്റെ ചാരത്ത് അസ്റായിൽ ഇപ്പോഴുമുണ്ട്, പിടിക്കാൻ വേണ്ടി ഇപ്പോഴുമുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ പറയാ, ഇൻഷാല്ലാ ഇതിന് ഒരുപാട് ചെലവുണ്ട്, ഒരുപാട് ചെലവുണ്ട്. ഇൻഷാല്ലാ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻഷാല്ലാ കടന്നു വരും. ഉസ്താദേ ഇന്നത്തെ രാത്രി ഞാൻ മരിച്ചു പോലെ എനിക്കൊന്നും ഇല്ലല്ലോ ഉസ്താദേ, ഞാൻ തമാശ പറഞ്ഞതല്ല. എല്ലാവരും കണ്ണടച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കി, അല്ലാഹുവേ ഇന്ന് രാത്രി അസ്റായിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് റൂഹ് പിടിച്ചാൽ നമ്മുടെ കബറിൽ ഒന്നുമില്ല. അല്ലാഹുവേ ഞങ്ങളുടെ കബറിൽ എന്തെങ്കിലും നീ നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ ബക്കറ്റിന്റെ മലക്ക് എന്തേ, ബക്കറ്റ് ബക്കറ്റിന്റെ മലക്ക്, ബക്കറ്റുകാരെന്തേ ബക്കറ്റില്ലേ, ബക്കറ്റ് മേടിക്കാൻ പോണോ? കമ്മിറ്റിക്കാരൊക്കെ ആവേശത്തിരിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇപ്പൊ കമ്മിറ്റി അലംബാക്കാലം, അലംബാക്കാലം ആരും പോകരുത്. അലംബാക്കാലം നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് വരും. ആ സമയത്ത് ഒരു നല്ല സദഖ ഇൻഷാ നിങ്ങളെ കൊണ്ട് കൊടുക്കണം. അള്ളാഹുവേ സ്വീകരിക്കണേ, അല്ലാഹ് പടച്ചവനെ കബൂലാക്കണേ. അല്ലാഹ് നാഥാ ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ആര് പടച്ചവനെ പൈസ ഇട്ടാൽ, ആര് പടച്ചവനെ സമ്പത്തിട്ടാൽ അവർക്ക് ക്യാൻസർ കൊടുക്കല്ല അല്ലാ, ബ്രെയിൻ ട്യൂമർ കൊടുക്കല്ല അല്ലാ, മൈഗ്രെയിന് കൊടുക്കല്ല അല്ലാ, പടച്ചവനെ കടങ്ങൾ കൊടുക്കല്ല അല്ലാ, കാല വിപത്തുകൾ കൊടുക്കല്ല അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, ഇഖ്ലാസ് കൊടുക്കണേ അല്ലാ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ.
അംഗീകരിക്കട്ടെ. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് പിരിവ് തുടങ്ങിയില്ല, അതല്ല പറഞ്ഞേ, ബക്കറ്റ് മാത്രമേ ഇപ്പൊ എടുക്കണുള്ളൂ. സ്വർണ്ണമൊക്കെ നമുക്ക് ലാസ്റ്റ് വരാം, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഒന്ന് മരിക്കുമ്പോ ഈ മാനോടെ മരിക്കാനുള്ള മക്കളെ ബക്കറ്റ് എല്ലാവരുടെ മുമ്പിൽ എത്തണട്ടോ. സത്യം പറഞ്ഞാൽ ബക്കറ്റ് കൊണ്ടുപോകുന്നവര് ഇച്ചിരി വലിയവരാണെങ്കിൽ നന്നായി. കാരണം എന്താണെന്നറിയോ, ഇങ്ങനെ അസ്രായിൽ നോക്കണത് പോലെ മുമ്പ് ചെന്ന് നോക്കണം, എത്രയാളെ തരണേ എത്രയാളെ തരണേ നിങ്ങൾ നോക്കിയിട്ട് കുലുക്കിയിട്ട് എന്ത് ചെയ്യണം, ഇടാൻ കഴിയണം. മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആളുകള് ഖുർആൻ ഓതുന്നവരാണ്. അപ്പൊ ഖുർആൻ ഓതൂലെ, ഖുർആൻ ഓതൂലെ, ഉറപ്പാണോ? അത് ഉസ്താദെ ഇതിലും പടി കേട്ടിട്ട് ഞങ്ങൾ ഇപ്പറം പടി വിടുന്നവരാ ഉസ്താദെ, അങ്ങനാണോ? അല്ല, ഓതണം ഇൻഷാല്ലാ. രണ്ട് രണ്ട് അതിരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, പടച്ചവനെ ആദരവാകുന്ന റസൂലുള്ള എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? ആരെന്നറിയോ? പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളികളിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരുന്നവരെ, നമസ്കരിക്കുന്നവരെ, നിസ്കരിക്കുന്നവരെ, അവർക്കതാ റസൂലുള്ള പറയുകയാ, ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടെ ആരെങ്കിലും ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അവനതാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ, ആദരവാകുന്ന പ്രവാചകൻ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഫവൈലുല്ലിൽ മുസല്ലീന, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമാ, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമോ, നമസ്കരിക്കുന്നവർക്ക് തീജ്വാലയുള്ള നരകമോ എന്നെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ റസൂലുള്ളയോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാ, ആരാണ് നബിയേ നമസ്കരിക്കുമ്പോ വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ, നബിക്കുന്ന വിഭാഗമുണ്ടല്ലോ, ആരാണ് നബിയേ? ആദരവാകുന്ന പ്രവാചകരതാ പറയുകയാ, പള്ളിയിലേക്ക് കടന്നു വരുന്നവരാ, നമസ്കരിക്കുന്നവരാ, എന്നാൽ പടച്ചവനെ പേടിയില്ലാതെ നമസ്കരിക്കുന്നവരാ, റബ്ബിനെ പേടിയില്ലാതെ നമസ്കരിക്കുന്നവരാ, നാട്ടുകാരെ കാണിക്കാൻ നമസ്കരിക്കുന്നവരാ, കാമുകി കാണാൻ നമസ്കരിക്കുന്നവരാ, എന്നാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കൂല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, പള്ളിയിലേക്ക് പോകുന്നവരെ ഈമാനോടെ നമസ്കരിച്ചു കൊള്ളുക, അതപോടെ നമസ്കരിച്ചു കൊള്ളുക, പടച്ചവനെ പേടിച്ചുകൊണ്ട് നമസ്കരിച്ചു കൊള്ളുക. സൗഭാഗ്യം തരണ അമ്മോ, കബൂലാക്കണേ അമ്മോ. അതുകൊണ്ട് നമസ്കരിക്കുമ്പോ അതപോടെ തക്കുവയോടെ ഇഖ്ലാസോടെ നമസ്കരിക്കുന്നവരാരാ അവർ ഇൻഷാല്ലാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയണം. നമസ്കരിക്കുമ്പോ ഈമാനോടെ നിസ്കരിക്കണം അല്ലേ? ഇപ്പൊ മിക്ക ആളുകളും നമസ്കരിക്കുമ്പോ എങ്ങനാ നിസ്കരിക്കണേ? കാമുകി കാണട്ടെ, അല്ലെ കാമുകം കാണട്ടെ, അല്ലെ എന്റെ മച്ച കാണട്ടെ, എന്റെ ഇച്ച കാണട്ടെ, എന്റെ കൂട്ടുകാരൻ കാണട്ടെ, പള്ളിയിലെ ഖതീബ് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കുന്ന ചില ആളുകളുണ്ട്. ഒരിക്കലും പാടില്ല. ആദരവാകുന്ന പ്രവാചകൻ പറയുന്നു, ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടെ നിസ്കരിക്കുന്നവരാരാ അവർ ഇൻഷാല്ലാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കും അല്ലേ? ഞാൻ ചോദിക്കട്ടെ, വെള്ള വസ്ത്രം ധരിച്ച് പള്ളിയിൽ പോകുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ പല ആളുകളും തലകുനിക്കുന്നുണ്ട്. വെള്ള വസ്ത്രം ധരിച്ച് നല്ല തൊപ്പി ധരിച്ച് തലയിൽ ഷാൾ ഇട്ട് അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിൽ പോകുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ പല ആളുകളും തലകുനിക്കേണ്ടി വരും അല്ലേ? നമുക്കിന്ന് വെള്ള വസ്ത്രം എന്ന് പറയുമ്പോ നമുക്കൊരു ചില ആളുകളുണ്ട് ഇങ്ങനെ വിയർത്തൊലിച്ചിട്ട് ഇങ്ങനെ പള്ളിയിൽ നിസ്കരിക്കാൻ പോണം ചില ചങ്ങാതിമാരുണ്ട്. പാടില്ല, അതബ് കേടാ. കാരണം പടച്ചവന്റെ മുമ്പിലാ മുനാജാത്ത റബ്ബുമായിട്ടുള്ള
നിങ്ങളുടെ നമസ്കാരം അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ, ഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് ശ്രദ്ധിക്കണേ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ഭാര്യമാർ നിസ്കാര കുപ്പായത്തിന്റെ ഈ ഭാഗം, ഭാര്യമാരുടെ നിസ്കാര കുപ്പായത്തിന്റെ ഈ ഭാഗം നിങ്ങൾ നോക്കണം. ഏത് ഭാഗം? കൈയുടെ ഈ ഭാഗം. ചില ഉമ്മമാരുടെ നിസ്കാര കുപ്പായത്തിന്റെ ഈ ഭാഗം ഉളുവെടുത്ത് ഉളുവെടുത്ത് നനഞ്ഞിട്ട് കരിമ്പനടിച്ചിട്ടുണ്ടാകും. ഉളുവെടുത്തിട്ട് നനഞ്ഞിട്ട് കരിമ്പനടിച്ചിട്ടുണ്ടാകും. ചിലരുടെ കരിമ്പനടിച്ച് തുരുമ്പടിച്ചിട്ട് ഓട്ട് വീണിട്ടുണ്ടാകും. മാറ്റുമോ? മാറ്റൂല. മാറ്റുമോ? മാറ്റൂല. ഭർത്താവ് വന്നിട്ട് അമീന അടുത്ത് നോക്കി, അമീന റമദാൻ അല്ലേ വരുന്നേ, നമുക്കൊരു പുതിയ നിസ്കാര കുപ്പായം വാങ്ങിച്ചാലും. അമീന പറയും, അച്ഛാ വല്ലപ്പോഴും നിസ്കരിക്കണം, എനിക്ക് എന്തിനാ നിസ്കാര കുപ്പായം? അള്ളാഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, നല്ല വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ പോണം അല്ലേ. ഈ സമ്മാനം ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് എന്ത് കൊടുക്കണം? സമ്മാനം കൊടുക്കണം. കൊടുക്കണം സമ്മാനം കൊടുക്കണം. ഭാര്യമാര് ഭർത്താക്കന്മാർക്കും കൊടുക്കണം, ഭർത്താക്കന്മാര് ഭാര്യമാർക്കും കൊടുക്കണം. അത് അവരുടെ ഇടയിൽ എന്തുണ്ടാകും? സ്നേഹം എന്റെ പ്രിയപ്പെട്ടവരെ വർദ്ധിക്കും. കാമുകനും കാമുകിയല്ല കൊടുക്കേണ്ടത്, അയൽവാസികൾ തമ്മിലല്ല കൊടുക്കേണ്ടത്. ഒരു വെഡിങ് ആനിവേഴ്സറി വന്നാൽ, ഒരു നല്ല ദിവസം വന്നാൽ, ഒരു ഓർമ്മ ദിവസം വന്നാൽ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ സമ്മാനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കാൻ കഴിയണം അല്ലേ. ഇന്ന് കുടുംബ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന എന്താ? മനസ്സ് തുറന്ന് സംസാരിക്കാത്തത്. അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ. ഒരു ഫോൺ വന്നാൽ അപ്പൊ തന്നെ ഭാര്യക്ക് ജോലി ചെയ്യുമ്പോ എന്നോട് സഹോദരൻ പറഞ്ഞു, ഉസ്താദേ എനിക്ക് കോടികളുണ്ട് ഉസ്താദ്. എന്താ പറഞ്ഞ? കോടികളുണ്ട് ഉസ്താദേ. എന്റെ പൊന്നുമോൾക്ക് അൽഹംദുലില്ലാ അഞ്ചു വക്കത്തെ നിസ്കാരമുള്ള മോളാ ഉസ്താദേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഒരു വിവാഹം കൊണ്ടുവന്നു ഉസ്താദേ. ആദ്യമൊക്കെ സന്തോഷമായിരുന്നു, പക്ഷെ ഉസ്താദ് ഇപ്പൊ വല്ലാത്ത സങ്കടം. എന്താ പ്രശ്നം? എന്താ കൂടീശ്വരനാ ഉസ്താദേ? എന്റെ മരുമകൻ നിസ്കരിക്കൂല്ല ഉസ്താദേ. എന്റെ മരുമകൻ നിസ്കരിക്കൂല്ല ഉസ്താദേ. അള്ളാഹു കാത്തിരിശിക്കും മാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാ, ഒരിക്കലും പൈസ നോക്കി നിങ്ങൾ കെട്ടിക്കരുത്. കൊല്ലം ജില്ലയാ, സ്ത്രീധനം കൂടുതൽ. അള്ളാഹു എന്നെ കാത്തിരിശിക്കട്ടെ. റഹ്മാനെ, എന്നോട് ഒരു ചങ്ങാതി പറഞ്ഞു, ഉസ്താദേ കെട്ടും ഈ കൊല്ലത്ത് നേട്ടണം. ഞാൻ എന്താണ് ചങ്ങാതി? അത് ഉസ്താദേ പെണ്ണും കിട്ടും, പണ്ടും കിട്ടും, കാറും കിട്ടും. അള്ളാഹീമ നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ. എന്താ പറഞ്ഞേ? പെണ്ണും കിട്ടും, പണ്ടും കിട്ടും, കാറും കിട്ടും. ചില ചങ്ങാതിമാർ 25 വയസ്സുള്ള ചില ചങ്ങാതിമാരുടെ ഗൂഗിളിലെ ഹിസ്റ്ററി എന്താ? ബലേനോക്ക് എത്ര മൈലേജ്, ഇന്നോവയ്ക്ക് എത്ര മൈലേജ് എന്ന് നോക്കിയെടുക്ക. കാരണം എന്തേ? പെണ്ണിന്റെ വീട്ടുകാർ കൊടുക്കുന്ന കാറിന്റെ മൈലേജ് നോക്കി നടക്ക ചില ആളുകൾ. സ്ത്രീധനം ചോദിച്ചു വാങ്ങാൻ പാടില്ല. സ്ത്രീധനം ചോദിച്ചു വാങ്ങാൻ പാടില്ല. അവരുടെ മക്കൾക്ക് അവർ 100 രൂപ തന്നാലും നിങ്ങൾ എന്തോണം? മേടിച്ചോണം. എന്നോട് സാധു, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞു, പൊന്നുങ്ങള് മരിച്ചുപോയി, അള്ളാഹുവേ സ്വർഗം കൊടുക്കണേ. റഹ്മാനെ, ക്യാൻസർ ആയിരുന്നു, അള്ളാഹു ഖബർ വിശാലമാക്കണേ റബ്ബേ. ഞാൻ പേരും സ്ഥലവും ഒന്നും ഞാൻ പറയണില്ല. ചിലപ്പോ ആരെങ്കിലും കണ്ട് കേട്ടുപോകും, നാട്ടുകാരെ കേട്ടുപോകും. പടച്ചവനെ, ഞാൻ വിശാലത്തിന് വാഗ്ദിന് പോയപ്പോ പള്ളിയുടെ സെക്രട്ടറിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നു. ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ വീട്ടിൽ ആരും ഇല്ല. എന്നോട് പറഞ്ഞു, ഉസ്താദ് അടുക്കളയിലേക്ക് പോരും, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോ അയക്ക എനിക്ക് വേണ്ടിട്ട് ഇങ്ങനെ വെള്ളം കളിക്കാനോ നിൽക്കാ. ബാക്കിയുള്ളവരൊക്കെ എന്തേ ഉസ്താദേ, എന്റെ മോൾക്ക് ക്യാൻസർ ഉസ്താദ്, എന്റെ മോൾക്ക് ക്യാൻസർ ഉസ്താദേ, എനിക്ക് കോടികളുണ്ട് ഉസ്താദേ, എനിക്ക് കോടികളുണ്ട് ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട പൊന്നു മോൾക്ക് പഠിക്കാൻ വേണ്ടി ലണ്ടനിൽ പോയത് ഉസ്താദേ. എന്റെ പൊന്നു മോൾക്ക് അവിടെ വെച്ച് ചെറിയൊരു ശ്വാസ തടസ്സം വന്നു, ക്യാൻസർ ഉസ്താദേ. എന്റെ ഭാര്യ അവിടെ നിൽക്കുക, ഞാൻ നിങ്ങളുടെ വേല കേൾക്കാൻ വേണ്ടി ഉസ്താദേ, ഞാൻ പള്ളിയുടെ സെക്രട്ടറിയാ, ഞാൻ അതിനു വേണ്ടി ലണ്ടനിൽ നിന്ന് വന്ന ഉസ്താദേ. എന്റെ പൊന്നു മോൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ചങ്ങാതി കരഞ്ഞിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ പൊന്നു മോൾക്ക് ഞാൻ 100 രൂപ കൊടുത്താ കെട്ടിച്ചു ഉസ്താദേ. ഞങ്ങളുടെ നാട്ടില് സിറ്റിയിൽ 2 വലിയ ഫ്ലാറ്റുകൾ ഞാൻ എന്റെ മരുമോന് കൊടുത്തു, ഒരു ഇന്നോവ ക്രിസ്റ്റ കൊടുത്തു. ഉസ്താദേ എന്റെ പൊന്നുമോൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോ അവൻ എന്താ ചെയ്തെന്നറിയോ ഉസ്താദേ? അവള് കിടക്കുന്ന റൂമിന്റെ തൊട്ടപ്പുറത്തും മറയത്തിരുന്നിട്ട് അവൻ ഫോൺ ചെയ്യാ, ഉസ്താദേ ഇവളും മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ഇവളുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തിട്ട് നാട്ടിലേക്ക് വരുമെന്ന് ഒരു ഒരു നട്ടലില്ലാത്ത ചെറുപ്പക്കാരൻ പറയുമ്പോ ഞാൻ പറയാ, ഒരിക്കലും പൈസ നോക്കിയിട്ട് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. കാരണം എന്തേ? കാരണം നിങ്ങളുടെ മക്കള് ഫാനിൽ എന്റെ പ്രിയപ്പെട്ടവരെ കെട്ടി തൂങ്ങേണ്ടി വരും. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. നിസ്കാരമുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കണം, കൊടുക്കണം അല്ലേ. നിങ്ങള് നിങ്ങളുടെ ജമാഅത്ത് ഏതാണ്? ഈ ജമാഅത്ത് അല്ലെ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഒരു കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെറുക്കന്റെ വീട് കാണാൻ വരുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ഇവിടെ ഉണ്ടോ അല്ലേ? ചെറുക്കന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വരൂല്ലേ. ചെറുക്കൻ ഡീസന്റ് ആണോ, മുത്തക്കിയാണോ, ഇഖ്ലാസ് ഉള്ളവനാണോ, വളരെ ഖത്തീബാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യും? വരാറുണ്ട്. ഞാൻ പറയാ, ഒരിക്കലും ചായക്കടയിൽ വന്നിട്ട് നിങ്ങൾ ചോദിക്കരുത്. ഒരിക്കലും നിങ്ങൾ എന്നോടൊരു ചെറുപ്പക്കാര് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളുടെ കല്യാണം മുടക്കുന്ന ചായക്കടയിലുള്ള ചങ്ങാതിമാരെ ഉസ്താദ് ഞാൻ കഞ്ചാവ് കണ്ടിട്ട് പോലും, ഞാൻ വേപ്പിനെ പോലും ഇല്ലാതെ ഉസ്താദ് എനിക്ക് കഞ്ചാവ് കച്ചവടം എന്ന് ഉസ്താദ് അവര് പറയണേ. മഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, പള്ളിയിൽ ഖത്തീബിനോട് വന്നിട്ട് ചോദിക്കണം, ഇവൻ എങ്ങനെയുണ്ട്?
പള്ളിയിലെ ഖത്തീബിനോട് വന്നിട്ട് ചോദിക്കണം, ഉസ്താദ് ഇവന്റെ ഫാമിലി എങ്ങനെയുണ്ട്, ഉസ്താദേ ഇവര് നല്ലവരാണോ, ദീനുള്ളവരാണോ, ഡി ജെ പാർട്ടി കാരണോ ഉസ്താദ് എന്ന് എന്ത് ചെയ്യണം, ഉസ്താദിനോട് ചോദിക്കണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ വെറൈറ്റിയാ. കാരണം എന്തേ കല്യാണം ഉറപ്പിക്കുന്ന ദിവസം ഉസ്താദ് എണ്ണീക്കുന്ന ഉസ്താദിന്റെ റൂമിന്റെ വാതിക്കണ്ടാവും. ഉസ്താദ് എണ്ണീക്കുന്ന ഉസ്താദിന്റെ റൂമിന്റെ വാതിക്കണ്ടാവും. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട്. ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പള്ളിയുടെ റൂം ഇങ്ങനെ തുറന്നപ്പോ റൂമിന്റെ വാതിക്കൽ ഒരു ബുള്ളറ്റ് ഇരിക്കും. ഒരു ബുള്ളറ്റ് ഇരിക്കും. അപ്പൊ ഞാൻ ഓർത്തു, റഹ്മാനെ ഇങ്ങനെ പെരുമ്പാവൂരായിരുന്നു വാഴ്, ഇടി കിട്ടാൻ സാധ്യത ഉണ്ട്. എല്ലാം തടിയന്മാരാണ് അവിടുത്തെ ഉള്ളവര്, നിഷാദിനെ പോലെയൊക്കെ തടിയുള്ളവന്മാരെ. അപ്പൊ അടച്ച റഹ്മാനെ, ഞാനിങ്ങനെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ബുള്ളറ്റ് ഇരിക്കാൻ ഞാൻ പേടിച്ചു. എനിക്ക് തല്ല് കിട്ടാൻ സാധ്യത ഉണ്ട്. ഞാൻ പള്ളിക്കകത്തോട് നോക്കുമ്പോൾ പള്ളിക്കകത്ത് വല്ലാത്തൊരു പ്രകാശം പഴയ പള്ളിയാ. ഞാനിങ്ങനെ പള്ളി ഇങ്ങനെ തുറന്ന് ഇങ്ങനെ അകത്തോട്ട് ചെല്ലുമ്പോ റമദാനിന് പോലും ഞാൻ ഓനെ എന്റെ വാപ്പാനെ പള്ളിയിൽ കണ്ടിട്ടില്ല. ഓൻ പള്ളിക്കകത്ത് വന്നിട്ട് ഖുർആൻ ഓതും. വെളുപ്പിന് 4:30 ഖുർആൻ ഓതും. ഞാൻ അവന്റെ ഇങ്ങനെ തോളത്തിൽ എന്റെ കൈ വെച്ചപ്പോൾ പെട്ടെന്ന് പേടിച്ചു. കാരണം എന്താ, പള്ളിയാ, അവനടുത്തല്ല ജിന്നായിരിക്കും എന്ന് ഇങ്ങനെ പുറകോട്ട് നോക്കി. നമ്മുടെ പേടിക്കണ്ട, ഞാൻ ചോദിച്ചാൽ നിനക്ക് എന്നെ അറിയോ കുഞ്ഞുമോനെ, നിനക്ക് അറിയാലോ അല്ലേ ഉസ്താദ്, അറിയാം. ഞാൻ എന്താണ് ചങ്ങാതി, ഇന്ന് നീ പള്ളിയിൽ നേരത്തെയൊക്കെ വന്ന പള്ളിയിൽ റമദാൻ പോലും കയറാത്തവനാണല്ലോ ഉസ്താദ്, വേറെ ഒന്നല്ല. ഞാനത് നന്നാകാൻ തീരുമാനിച്ചു. ഞാൻ ചങ്ങാതി, ഇന്ന് റമദാനിന് വന്നില്ലല്ലോ പള്ളിയിൽ. ഒന്നുമില്ല ഉസ്താദ്, ഇപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഓനോട് വെറുതെ ചോദിച്ചിട്ടാ, ചങ്ങാതി നിന്റെ കല്യാണാലോചന എങ്ങനെ നടക്കണ ദിവസമാണ് എന്നൊന്ന് വെറുതെ ചോദിച്ചു നോക്ക്. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ചോദിച്ചു നോക്കി. അവൻ പറയൂ, ഉസ്താദേ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാം, ഞാൻ ഇനി നിസ്കാരം മുടക്കൂല. ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ എന്റെ സ്വഭാവം അന്വേഷിക്കാൻ പള്ളിയിൽ വരുമെന്ന പറഞ്ഞിരിക്കണേ. അസറിന് വരൂ ഉസ്താദേ, എന്നെ പറ്റി നിങ്ങൾ ചീത്ത ഒന്നും പറയില്ല ഉസ്താദേ, നല്ലത് പറയണമെന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുമ്പോ. ചില ഉസ്താദന്മാരോടൊക്കെ വന്നിട്ട് ഈ പ്രായമുള്ള ഉസ്താദന്മാരാണെങ്കിൽ അവർ സോപ്പിടും, ഉസ്താദ് അൽഫാം മേടിച്ചരാം, മന്തി മേടിച്ചരാം, ബൈക്ക് തരാം, കാറ് തരാം, ഡ്രസ് എടുത്ത് തരാം, പൈസ തരാം, ശമ്പളം കൂട്ടി തരാം, കമ്മിറ്റി എന്തിനും ഞാൻ തരാം, വോച്ചർ എഴുതണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ചില ചെറുപ്പക്കാരുണ്ട്. ഞാൻ പറയാ, ഫഫറു ബിദാതി ദീൻ, ദീനുള്ളവർക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിച്ചു കൊടുത്താൽ ഇൻഷാഅല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഖൈർ ഉണ്ടാകും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഒന്നേതാ ഖുർആൻ ഓതണം, രണ്ടേതാ നിസ്കരിക്കണം, മൂന്നേതാ പല ആളുകളും ചെയ്യാത്തൊരു കാര്യം. ഞാൻ ചോദിക്കട്ടെ, വാപ്പ മരിച്ചവരുണ്ടെങ്കിലും അള്ളാഹുവിനെ കബർ വിശാലമാക്കണം. റബ്ബേ, ഉമ്മ മരിച്ചവരുണ്ടെങ്കിലും കബർ കൈവക്കേ, ഉമ്മ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് വല്ലാത്ത സംഘം, വീട്ടിൽ പോയിട്ട് ഒരു 10 ദിവസമായി. ഞാൻ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഡ്രസ്സൊന്നും ഇടാനില്ല. അപ്പൊ ഞാൻ എന്റെ വാപ്പാനെ വിളിച്ചിട്ട്, റെയിൽവേ സ്റ്റേഷനെ വിളിച്ചിട്ട് എന്റെ വാപ്പ ഇന്ന് കൊല്ലത്തെ പരിപാടി, ഞാൻ രാത്രി വരും, ഒന്ന് അലക്കിത്തറേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാപ്പാടെ കൊടുത്തു വിട്ടാ. ഇന്നിപ്പോ ഉമ്മ ഫോൺ വിളിച്ച്, ഉമ്മക്ക് നല്ല പനിയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമ്മ എനിക്ക് നാളെ രാവിലെ വടകരെ പോണം പരിപാടിക്ക്, അലക്കി തരൂലേ, മോനല്ലേ തന്നേ, ഞാൻ തരുമെന്ന് എന്റെ ഉമ്മ പറഞ്ഞു. നമുക്ക് എത്ര അസുഖം ഉണ്ടെങ്കിലും നമ്മുടെ ഉമ്മമാർ എന്ത് ചെയ്യും, ഉമ്മക്ക് അലക്കി തരും. കേട്ടോ, മൂന്ന് അല്ലാഹുവിന്റെ ഹബീബാകും എന്ന നിബിധങ്ങൾ അതാ പറയുകയാ. സ്വഹാബാ ആദരമാകുന്ന പ്രവാചകൻ എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന മൂന്നാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ ആദരവാകുന്ന പ്രവാചകൻ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, മാതാവിന്റെ പൊരുത്തം വാങ്ങുന്നവരാ, പിതാവിന്റെ പൊരുത്തം വാങ്ങുന്നവരാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ. അതുകൊണ്ട് വാപ്പയെ തെറി പറയുന്ന മക്കളോട് പറയുകയാ, ഉമ്മയെ തെറി പറയുന്ന മക്കളോട് പറയുകയാ, വാപ്പയെ തല്ലുന്ന മക്കളോ ഉമ്മയെ തല്ലുന്ന മക്കളോ അവരോട് ഞാൻ പറയുകയാ, പൊട്ടിക്കരഞ്ഞു കൊണ്ട് കാല് പിടിച്ചുകൊണ്ട് തൗബ ചെയ്തോ അവരുടെ പൊരുത്തമില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ, ഗുരുത്വമില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ, ഈമാനോടെ മരിക്കൂല, ഇഖ്ലാസോടെ മരിക്കൂല. കഴിഞ്ഞ റമദാനില് ചാവക്കാടുള്ള ഒരു ഉമ്മയാ എന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞതാ, പ്രിയമുള്ള ഉസ്താദ്, 50 ഉസ്താദ്, വിധവയാ, ഭർത്താവില്ല, 22 പൊന്നുമോനുണ്ട് ഉസ്താദ്, എന്റെ പൊന്നുമോനെ നോക്കാൻ ഞാനൊരു വേലക്കാരിയാ ഉസ്താദ്, നാട്ടിലുള്ള സമ്പന്നരുടെ വീട്ടിലേക്ക് കട
കടന്ന് ചെന്നിട്ട് പാത്രമുണ്ടല്ലോ കഴുകുന്ന ജോലിയാ. നാഥാ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലോ, ദീർഘായുസ് കൊടുക്കണേ അല്ലോ. മൺമറഞ്ഞു പോയ മാതാപിതാക്കളുടെ കബറു വിശാലമാക്കണേ അല്ലോ, സ്വർഗം കൊടുക്കണേ അല്ലോ, സ്വർഗം കൊടുക്കണേ അല്ലോ. ആമീൻ പറഞ്ഞു. സ്വർഗം കൊടുക്കണേ അല്ലോ. സാധുവായ ഉമ്മയതാ പറയുകയാ, എന്റെ പൊന്നുമോനുണ്ടല്ലോ കള്ളു കുടിക്കുന്നവനാ, കള്ളു കുടിച്ചുകൊണ്ട് റമദാൻ മാസത്തില് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് എന്നെ അടിച്ചു ഉസ്താദ്, തൊഴിച്ചു ഉസ്താദ് എന്നൊരു സാധുവായ ഉമ്മ എന്റെ പ്രിയമുള്ളവര് കരഞ്ഞുകൊണ്ട് പറയുമ്പോ സ്നേഹത്തോടു കൂടി പറയുകയാ, വാപ്പയുടെ പൊരുത്തമില്ലാതെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ ആരെങ്കിലും ഒരാൾ വിട പറഞ്ഞു പോയാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കൂല, ഹബീബുന മുഹമ്മദ് മുസ്തഫ ും.